നമസ്കാരം, ഞാൻ രശ്മി. ഇന്നത്തെ ബേക്കിംഗ് ക്ലാസ്സിൽ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് കേട്ടോ. അപ്പോൾ പലരും പല സംശയങ്ങളും ചോദിക്കുന്നുണ്ട്, മെയിലായിട്ടും കമൻറ്റായിട്ടും മെസ്സേജായിട്ടും ഒക്കെ. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഈ ഒരു ബേക്കിംഗ് ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ സംശയം എന്താന്ന് വെച്ചാൽ, കേക്ക് ബേക്ക് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കേക്കിന്റെ മുകൾ ഭാഗത്ത് ഒരു നനവ് വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്നാണ്. അതിപ്പോൾ നമ്മൾ കേക്കിൽ ഉപയോഗിക്കുന്ന വെറ്റ് ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് കുറച്ച് കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ലിക്വിഡ് ഇൻഗ്രീഡിയൻസിന്റെ അളവ് കുറച്ച് കൂടിയിട്ട് കേക്കിന്റെ ബാറ്റർ കുറച്ച് ലൂസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മധുരം കൂടുതലാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ പഞ്ചസാര എന്ന് മുക്കാൽ കപ്പ് എന്നാണ് ഞാൻ പറയുന്നത്, എന്നാൽ ചില പഞ്ചസാരയ്ക്ക് മധുരം കൂടുതലായിരിക്കും. അതിപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, മധുരം പല പഞ്ചസാരയ്ക്കുണ്ടെങ്കിൽ മധുരത്തിന്റെ ഒരു വ്യത്യാസം ഉണ്ടാവും, ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിനനുസരിച്ച് ചിലപ്പം ഇത് ഒരു ഈ ഒരു മധുരം കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ കുറച്ചൊരു ഒരു നനവ് പോലെ വരാൻ സാധ്യതയുണ്ട്. പിന്നെയുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പം ഓയിൽ ഒഴിച്ചിട്ട് ഒരുപാട് ബീറ്റ് ചെയ്യരുതെന്ന് പറയാറുണ്ട്. എന്നാൽ ആവശ്യത്തിന് ബീറ്റ് ചെയ്യാൻ വേണം. ബീറ്റ് ചെയ്യാതിരുന്നാലും ഇതുപോലെ ഒരു നനവ് മുകളിൽ, കേക്കിന്റെ മുകളിൽ കാണാൻ സാധ്യതയുണ്ട്. ഈ ഒരു കാര്യം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ തന്നെയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്, ഒരുപാട് ബീറ്റ് ചെയ്യരുതെന്ന് ചേച്ചി പറയാറുണ്ടായിരുന്നില്ലേ, അതുകൊണ്ട് ബീറ്റ് ചെയ്ത് ഒട്ടും ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ ഒരു പ്രാവശ്യം കുറച്ചും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തപ്പോഴത്തേക്കും ഈ ഒരു നനവിന്റെ പ്രശ്നം മാറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പറഞ്ഞു തന്ന ആളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം നമുക്ക് അറിയാൻ പറ്റില്ല, ഓരോരുത്തർ ചെയ്യുമ്പോഴാണ് അതിന്റെ ആ ഒരു തെറ്റ് വരുന്നതും, തെറ്റ് വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനൊക്കെ പറ്റുന്നതും. എനിക്ക് പലപ്പോഴും തെറ്റുകൾ വരാറുണ്ട്, തെറ്റുകൾ വരുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, അത് നിങ്ങൾക്ക് പറഞ്ഞു തരാനും പറ്റും. അപ്പം നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ഷെയർ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് എനിക്ക് പറ്റും. അപ്പൊ ഈ പറഞ്ഞ ആൾക്ക് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് കേട്ടോ, പേര് ഞാൻ ഓർക്കുന്നില്ല, സോറി. അപ്പൊ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഉള്ള ഒരു പ്രശ്നമാണ് കേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ചൊരു ഹാർഡായിട്ട് തോന്നുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ വരാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പൊ നമ്മളിപ്പം കേക്ക് ബേക്ക് ചെയ്ത് കേക്കിന്റെ ബേസ് പെട്ടെന്ന് തണുക്കാൻ വേണ്ടി ഫാനിന്റെ ചൂട്ടിൽ വെച്ചിട്ടാണ് തണുപ്പിക്കുകയാണെന്ന് വെച്ചോ. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേക്കിന്റെ ആ മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ പോയിട്ട് കേക്ക് കുറച്ച് ഹാർഡാവാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ കേക്ക് ലെയർ ചെയ്ത് കട്ട് ചെയ്ത് വെക്കുമല്ലോ, ലെയർ ചെയ്ത് കട്ട് ചെയ്ത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ അതിന്റെ സോക്ക് ചെയ്യാനുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കുകയും ക്രീം അടിക്കാൻ പോവുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കട്ട് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് അതിന്റെ ഉള്ളിലും എല്ലാം ഓപ്പൺ ആയിരിക്കുമല്ലോ, അപ്പോഴും ഈ മോയ്സ്ചർ കണ്ടന്റ് കേക്കിൽ നിന്ന് അറ്റ്മോസ്ഫിയറിലേക്ക് അബ്സോർബ് ചെയ്ത് പോയിട്ട് കേക്ക് കുറച്ച് ഹാർഡാവാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ റെസിപ്പിയിൽ പറഞ്ഞിട്ടുള്ള അതേ അളവ് തന്നെ ഷുഗർ സിറപ്പ് ഒഴിക്കണം അതിന്. അപ്പൊ അതുകൊണ്ട് കേക്ക് എപ്പോഴും നമ്മൾ കേക്ക് ലെയർ ചെയ്തെടുക്കുന്നത് കേക്ക് സെറ്റ് ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നേ ലെയർ ചെയ്താൽ മതി. ലെയർ ചെയ്ത് ഷുഗർ സിറപ്പ് സോക്ക് ചെയ്ത്, ഷുഗർ സിറപ്പ് സോക്ക് ചെയ്ത് ഒരുപാട് സമയം വെക്കരുത്. ഷുഗർ സിറപ്പ് നമ്മൾ ജസ്റ്റ് സെറ്റ് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പ് തന്നെ ഷുഗർ സിറപ്പ് ജസ്റ്റ് ഒഴിക്കുക. അതിനുശേഷം സെറ്റ് ചെയ്യുമ്പോഴും ഒന്നുകൂടെ ഷുഗർ സിറപ്പ് ഒഴിക്കുക. ഈ ഒരു കാര്യം പറഞ്ഞിട്ട് എനിക്കൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു കുട്ടിയായിരുന്നു പറഞ്ഞതെന്താ വെച്ചാൽ, ചേച്ചി എനിക്ക് ആദ്യം നല്ല സോഫ്റ്റ് നല്ല ജ്യൂസി ആയിട്ടുള്ള കേക്ക് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്, ഇപ്പൊ ഞാൻ കസ്റ്റമേഴ്സിന് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്, അപ്പൊ ചെയ്ത് കൊടുക്കുന്നുണ്ട്, പക്ഷെ ഇപ്പൊ ആ കേക്കിന് ആ ഒരു ജ്യൂസിനെസ് കിട്ടുന്നില്ല, അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടായിരുന്നു എന്നോട് സംശയം ചോദിച്ചത്. ഒരുപാട് ഭയങ്കര വിഷമത്തിലായിരുന്നു, കാരണം എന്ന് വെച്ചാൽ നമ്മൾ പുറത്തേക്കൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അറിയാലോ നല്ല ആ ഒരു പെർഫെക്ഷൻ കിട്ടിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുന്നവർക്ക് ഒരു തൃപ്തി ഉണ്ടാവില്ല. പക്ഷെ വാങ്ങിക്കുന്നവർ നല്ലതാണെന്ന് തന്നെയാണ് പറയുന്നത്, പക്ഷെ ഇവർക്ക് അത് മനസ്സിലായി അത്രയും ആ ഒരു ജ്യൂസിനെസ് ഇല്ല എന്നുള്ള കാര്യം. അപ്പൊ അത് ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചു എന്തുകൊണ്ടായിരിക്കാം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു വന്നപ്പോഴാണ് പറഞ്ഞത്, അയ്യോ ഞാൻ ആദ്യമൊക്കെ കേക്ക് ഉണ്ടാക്കുമ്പോൾ ചേച്ചിയുടെ വീഡിയോ ഓണാക്കി വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്, ആ സമയത്ത് ചേച്ചി കേക്ക് സോക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോ അതിനുശേഷം പിന്നെ ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അത് വെച്ചിട്ട് ഞാനിപ്പം ചെയ്യുമ്പോൾ ഈ ആദ്യം സോക്ക് ചെയ്യുന്ന കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാറില്ല, കേക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ, അതാണ് കാരണം. ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞു ഒരുപാട് സന്തോഷത്തോടെ പറഞ്ഞു. അപ്പോൾ ശരിക്കും എനിക്ക് സന്തോഷമായി, കാരണം ആ ഒരു കാര്യം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയല്ലോ. അപ്പൊ ഞാൻ ഇതിനു മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എത്ര എക്സ്പേർട്ട് ആയാലും കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് ജസ്റ്റ് വീഡിയോ ഒന്ന് കണ്ട് അതൊന്ന് ഓർമ്മപ്പെടുത്തിയതിന് ശേഷം കേക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യങ്ങൾ ഇതുപോലെ വിട്ടുപോവാതെ ഇരിക്കും.
ഞാനും ഇപ്പോഴും ഒരു കേക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോ എടുത്ത് ഓണാക്കി വെച്ച് കണ്ട് കംപ്ലീറ്റ് കണ്ടതിന് ശേഷമാണ് ഞാൻ ഉണ്ടാക്കുക. കാരണം എന്താ വെച്ചാൽ പല കാര്യങ്ങളും നമ്മൾ തന്നെ സ്കിപ്പായപ്പോ നമുക്ക് തന്നെ മറന്നു പോകും. മോള് കളിയാക്കും, അമ്മ മാത്രമായിരിക്കും ഇതുപോലെ സ്വന്തം വീഡിയോ കണ്ടിട്ട് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റാവുന്ന മിസ്റ്റേക്കുകൾ പരമാവധി കുറയ്ക്കാനായിട്ട് സാധിക്കും. എന്നാൽ എല്ലാവർക്കും ഒന്നും ഇതുപോലത്തെ ഒരു പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. ഇപ്പൊ നമ്മുടെ ഗിവ് അവേയുടെ വിന്നർ, നമ്മുടെ ഓഗസ്റ്റ് മാസത്തെ ഗിവ് അവേയുടെ വിന്നറെ ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നല്ലോ. അപ്പൊ പറഞ്ഞത് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് കേക്കൊക്കെ, കേക്കൊക്കെ അടിപൊളി കേക്കാണ്. ഞാൻ ചോദിച്ചു എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ കേക്ക് ഉണ്ടാക്കുമെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഒരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന ചേച്ചിയുടെ വീഡിയോ അവിടെ ഓണാക്കി വെക്കും, ഓണാക്കി വെച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതുവരെ എനിക്കൊരു പ്രശ്നവും വന്നിട്ടില്ല എന്നാണ്. അപ്പൊ ശരിക്കും എനിക്ക് സന്തോഷം തോന്നി കേട്ടപ്പോ. അവർ ഞാൻ പറയാതെ തന്നെ ആ ചെയ്യുന്ന ഒരു കാര്യമല്ലേ, ധാരാളം സെയിലൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ഒരുപാട് സന്തോഷം അത് കേട്ടപ്പം. ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണ് കേക്കിന്റെ നടുഭാഗം കുഴിഞ്ഞു പോകുന്നു എന്നുള്ളത്. അതൊക്കെ ഞാൻ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പല ബേക്കിംഗ് ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബേക്കിംഗ് ക്ലാസ് ഒന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് നോക്ക്, തുടക്കത്തിൽ തന്നെ മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. സംശയങ്ങളുടെ കൂട്ടത്തിലൊക്കെ തന്നെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ, കണ്ടിട്ട് എന്നിട്ടും ശരിയാവാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റ് അളവിലെടുത്ത് ഉണ്ടാക്കുന്നതും കറക്റ്റ് രീതിയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ സംശയം ചോദിക്കുന്ന സമയത്ത് എങ്ങനെയാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത് എന്ന് ഒക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളും കൂടെ വിശദമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്താണ് പ്രശ്നം എന്നുള്ളത്. കാരണം ഇപ്പം ഓവനിലാണോ ബേക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റൗ ടോപ്പിലാണോ, ഈ സ്റ്റൗ ടോപ്പിൽ തന്നെ നമ്മളിപ്പം കടായിലാണോ, കുക്കറിലാണോ, അല്ലെങ്കിൽ നമ്മുടെ ഓവൻ സെറ്റപ്പിലാണോ, ഇതൊക്കെ ഒന്ന് വിശദമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ മനസ്സിലാവില്ല എന്റെ കേക്കിന്റെ നടുഭാഗം പൊങ്ങി പോകുന്നു, കുഴിഞ്ഞു പോകുന്നു എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ സംശയം ചോദിക്കുമ്പോൾ അതും കൂടെ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. പിന്നെ ചിലർക്കുള്ള സംശയമാണ് കേക്കിന് ഒരു വല്ലാത്ത ബാഡ് സ്മെല്ല് വരുന്നത് എന്തുകൊണ്ടാണെന്നാണ്. അതിന് നമ്മൾ കേക്കിൽ ഉപയോഗിക്കുന്ന ഓയിലിന് ഒരു കനച്ച സ്മെല്ല് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. പിന്നെയും നിങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് പറയാണ്, ഈ ഒരു ഓയിൽ എന്തെങ്കിലും കനച്ച സ്മെല്ല് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കേക്കിൽ ഉപയോഗിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല പ്രൈം ക്വാളിറ്റി ഉള്ളതായിരിക്കണം, നല്ല ക്വാളിറ്റി ഉള്ള ഇൻഗ്രീഡിയൻസ് മാത്രമല്ല. എന്ന് വിചാരിച്ച് വലിയ വലിയ ഷോപ്പിലൊന്നും പോയി വാങ്ങണമെന്നൊന്നുമില്ല. സാധനങ്ങളൊക്കെ നല്ല മൂവിംഗ് ആയിട്ടുള്ള കടകളിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാൽ പോലും നമ്മൾ കേക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത്, ഓയിലൊക്കെ എടുക്കുന്ന സമയത്ത് ഒന്ന് സ്മെല്ല് ചെയ്ത് മണത്ത് നോക്കണം. അതുപോലെ കേക്കിൽ ഉപയോഗിക്കുന്ന ബേക്കിംഗ് സോഡ, ബേക്കിംഗ് സോഡയും ചിലപ്പം ഒരു സ്മെല്ല് വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പം അത് അങ്ങനെ ഒരു സ്മെല്ല്, ഒരു വല്ലാത്തൊരു രൂക്ഷ ഗന്ധമോ ഒക്കെ ആയിരിക്കും ഈ ഒരു ബേക്കിംഗ് സോഡയ്ക്ക് ചിലപ്പോൾ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ആ മേക്കിങ്ങിൽ വരുന്ന എന്തോ ഡിഫറൻസ് കൊണ്ട് വരുന്നതാണ്. അപ്പം അതങ്ങ് മാറ്റി വാങ്ങിച്ചാൽ മതി. അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ, ഇതൊക്കെ ഒരു സ്മെല്ല് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇപ്പൊ മുട്ടയുടെ സ്മെല്ലിന്റെ കാര്യം ആരും പറഞ്ഞു കേൾക്കുന്നില്ല. ഒരുപാട് പേര് ചോദിച്ച് ഞാൻ അതിനുള്ള മറുപടി ബേക്കിംഗ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചെയ്തിപ്പോ എല്ലാവരും നല്ല ഉഷാറായി തന്നെ തോന്നുന്നു. അതുകൊണ്ട് ഇപ്പൊ ആരുടെ അടുത്തൊന്നും ഈ ഒരു കാര്യം പറഞ്ഞു കേട്ടിട്ടില്ല. അതെന്തായാലും സന്തോഷം തോന്നുന്നു, അതൊക്കെ റെക്ടിഫൈ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിൽ. പിന്നെ ഒരാൾ ചോദിച്ച ഒരു സംശയമാണ് ഈ ഓവൻ സെറ്റപ്പ് ചൂടാവുന്ന സമയത്ത് അതിന്റെ സ്മെല്ല് കേക്കിലേക്ക് വരുമെന്ന്. ഈ ഓവൻ സെറ്റപ്പിന് അങ്ങനെ ഒരു സ്മെല്ലൊന്നുമില്ല. അത് നമ്മൾ ചൂടായാലും എത്ര സമയം വെച്ച് ചൂടാക്കിയാലും അതിനങ്ങനെ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല. കാരണം ആ ഓവൻ സെറ്റപ്പിന്റെ പാത്രം നല്ല ക്ലീൻ ആയിരിക്കണം. ക്ലീൻ അല്ല എന്നുണ്ടെങ്കിൽ അതിന് സ്മെല്ലൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. പുകയാനൊക്കെ സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് എണ്ണമയ ഉണ്ടാവുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണത്തിന്റെ അംശം ഉണ്ടാവുകയോ, കുറെ ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കുന്ന പാത്രമാകുമ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഈ പുക വരുന്നതും അത് കേക്കിലേക്ക് വരികയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓവൻ സെറ്റപ്പ് നല്ല ക്ലീൻ ആയിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ ഒരാൾ ചോദിച്ച ഒരു സംശയമാണ് കേക്ക് കഴിക്കുമ്പോൾ വായിൽ ഒട്ടുന്നു. കേക്ക് കഴിക്കുമ്പോൾ വായിൽ ഒട്ടുന്നത് അത് വേവ് കറക്റ്റ് ആവാത്തതുകൊണ്ടാണ് കേട്ടോ. നമ്മളിപ്പോൾ അത് കേക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ എല്ലാ കേക്കിന്റെ വീഡിയോയിലും പറയുന്നതാണ് സ്ക്യൂർ വെച്ചൊന്ന് കുത്തി നോക്കി അതിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം എടുക്കാം. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഒട്ടുന്ന ഒരു പ്രശ്നം വരില്ല. പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ആ നനവ് മുകളിൽ വരുന്ന കാര്യമുണ്ടല്ലോ, അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ ഒട്ടൽ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണ് കേക്ക് നല്ല സോഫ്റ്റാണ് പക്ഷെ പൊങ്ങുന്നില്ല. കേക്ക് നല്ല സോഫ്റ്റ് ആണെങ്കിൽ ബാക്കിയെല്ലാം കറക്റ്റ് ആണെന്നാണ് അർത്ഥം. പക്ഷെ പൊങ്ങാത്തതിനൊരു കാരണം നമ്മുടെ ആ കേക്ക് ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ട്രേ അത് കുറച്ച് വലുപ്പം കൂടുതലുള്ളതുകൊണ്ടാണ്. അപ്പൊ അതിന് കുറച്ചുകൂടെ കുറഞ്ഞ വലുപ്പമുള്ള ട്രേ എടുക്കാം, അത് കറക്റ്റായിട്ട് നന്നായിട്ട് പൊങ്ങി കിട്ടും.
അതേപോലെ തന്നെ വേറെ ഒരാൾ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, കേക്ക് ഒട്ടും സോഫ്റ്റ് ആവുന്നില്ല, പൊങ്ങുന്നില്ല, സോഫ്റ്റ് ആവുന്നില്ല, നല്ല ഹാർഡായിട്ടിരിക്കുന്നത്. ഇതിനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ നല്ലതല്ലാത്തത് തന്നെയാണ്. അപ്പം അത് നല്ലത് നോക്കി വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുക. അപ്പം ഈ ഒരു പ്രശ്നം ഇല്ലാണ്ടിരിക്കും. പിന്നെ നമ്മൾ മിക്സിങ്ങും എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാ കേക്കിന്റെ വീഡിയോയിലും ഒക്കെ വിശദമായിട്ടൊക്കെ തന്നെയാണ് പറഞ്ഞു വരുന്നത്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ ഉണ്ടാക്കാനും പറ്റും. അതുകൊണ്ട് കേക്ക് ഉണ്ടാക്കി ശരിയാവാത്തവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കുന്നതിലുള്ള ചെറിയ ചെറിയ പാകപ്പിഴകൾ കൊണ്ട് വരുന്നതാണ്, അത് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഇങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നമൊക്കെ അങ്ങ് മാറ്റാവുന്നതേയുള്ളൂ. അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം കൊച്ചുകുട്ടികൾ വളരെ കൊച്ചുകുട്ടികൾ വരെ കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ എത്ര പേരാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്, 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും നന്നായിട്ട് കേക്ക് ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് സെയില് നടത്തുന്നു എന്ന് പറഞ്ഞു. അയ്യോ, ഭയങ്കര അതെനിക്ക് കേട്ടിട്ട് ഭയങ്കര അത്ഭുതം തോന്നി. കൊച്ചുകുട്ടികൾക്ക് ഇത്രയും ഈ ഒരു ചെറുപ്പത്തിൽ ഇത്രയും ഏൺ ചെയ്യുന്നുണ്ടല്ലോ എന്ന് കേട്ടിട്ട്. ഈ ലോക്ക്ഡൌൺ സമയത്ത് ഒരു കൊച്ചുകുട്ടികൾ ഇത്രയും അധികം അങ്ങോട്ട് കേക്ക് ഉണ്ടാക്കുന്നതിലേക്ക് തിരിഞ്ഞു എന്നൊക്കെ അറിഞ്ഞപ്പോൾ ശരിക്കും സന്തോഷം തോന്നുന്നു. പഠിക്കാതിരിക്കരുത് കേട്ടോ. കേക്ക് ഉണ്ടാക്കി പഠിത്തത്തിൽ ഉഴപ്പൊന്നും ചെയ്യരുത്. പഠിത്തം മുഖ്യമാണ്, പഠിത്തമാണ് ഇമ്പോർട്ടൻറ്റ്. എന്നിട്ട് മതി കേക്ക് ഉണ്ടാക്കലൊക്കെ ഞാൻ കുട്ടികളോട് പറഞ്ഞതാണ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ബേക്കിംഗ് ക്ലാസ്സിലുള്ള സംശയങ്ങൾ. സംശയങ്ങളുടെ അളവുകളൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട്. കാരണം നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിലെല്ലാം കണ്ടിട്ട് പലരുടെയും ഇതെല്ലാം റെക്ടിഫൈ ചെയ്ത് നല്ല രീതിയിൽ ചെയ്ത് പോകുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് സംശയങ്ങളിൽ കുറവ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എനിക്കൊന്നെങ്കിലും മെയിൽ അയച്ചാൽ മതി, അല്ലെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിച്ചാലും മതി. അറിയാവുന്നതാണെങ്കിൽ ഇത് ഇതുപോലൊരു ബേക്കിംഗ് ക്ലാസ്സിൽ ഞാൻ പറയുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ബേക്കിംഗ് ക്ലാസ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ എല്ലാവരുടെ ഫോട്ടോസ് ഒക്കെ അയക്കുന്നുണ്ട്, നിങ്ങൾ പേജ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇന്നത്തെ ഈ ഒരു ബേക്കിംഗ് ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എല്ലാവരും നല്ല നല്ല അടിപൊളി കേക്കുകളൊക്കെ ഉണ്ടാക്കട്ടെ, സെയിൽ നടത്തട്ടെ, ഒരുപാട് ഇൻകം കിട്ടട്ടെ എല്ലാവർക്കും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരെയും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.